മിഴിരണ്ടിലും പരമ്പരയുടെ ആരാധകരെ നിരാശപ്പെടുത്തുന്നതായിരുന്നു നായകനായി അഭിനയിച്ചിരുന്ന സൽമാൻ ഫാരിസിനെ മാറ്റിയത്. മറ്റൊരു സീരിയൽ കിട്ടിയതോടെ സൽമാൻ മിഴിരണ്ടിലും പരമ്പര ഉപേക്ഷിച്ചുവെന്നായിരുന്നു സോഷ്യൽ മീഡിയയുടെ പ്രചരണം. ഇപ്പോഴതാ താൻ എന്തുകൊണ്ടാണ് പരമ്പരയിൽ നിന്നും പിന്മാറിയതെന്ന് സൽമാൻ തന്നെ പറയുകയാണ്. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെയായിരുന്നു താരത്തിൻ്റെ പ്രതികരണം. സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സഞ്ജുവായി ഇനി ഞാനുണ്ടാകില്ല, വേറെ ഒരാളായിരിക്കും. ആദ്യം തന്നെ അവന് ആശംസകൾ നേരുന്നു. മാറാനുള്ള കാരണത്തെക്കുറിച്ചൊന്നും പറയാനില്ല, പറയുകയും വേണ്ട എന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ ഒരുപാട് ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടു. ഞാൻ ഇട്ടേച്ച് പോയെന്നും ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നും പുതിയൊരു പ്രോജക്റ്റ് കിട്ടിയപ്പോൾ അതിന് പിന്നാലെ പോയെന്നും കണ്ടു. എന്നെ സ്നേഹിക്കുന്നവരോട് എന്താണ് സംഭവിച്ചതെന്ന് പറയണമെന്ന് കരുതിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. വളരെ ബേസിക്കായ കാര്യങ്ങൾ വരെ പറയണം, എന്നാലേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഒരു സീരിയലിന് ഞങ്ങൾ ആർട്ടിസ്റ്റുകൾ ഡേറ്റ് കൊടുക്കുന്നത് ഒരു മാസത്തിൻ്റെ രണ്ട് പകുതികളിൽ ഒരെണ്ണമായിരിക്കും. ഒന്നെങ്കിൽ ആദ്യത്തെ പകുതി, അല്ലെങ്കിൽ രണ്ടാം പകുതി. 1 മുതൽ 15 വരെയോ 16 മുതൽ 30 വരെയോ, അങ്ങനെ 1 മുതൽ 15 വരെ ഡേറ്റ് കൊടുത്താൽ അടുത്ത പകുതിയിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. വേറെ പ്രോജക്റ്റുകൾ ചെയ്യുകയോ മറ്റോ ആകാം. കൊടുത്ത ഡേറ്റിനെ ബാധിക്കാതിരുന്നാൽ മതി എന്നാണ് താരം പറയുന്നത്. മാറാനുള്ള റീസൺ ആക്ച്വലി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംസാരമോ ഒരു ഡിസ്കഷനോ ഒന്നിനും താല്പര്യമില്ല, ഒന്നും പറയാനും പറ്റണില്ല, ഒന്നും പറയാനും വേണ്ട എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഒരുപാട് ചർച്ചകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടു. ഞാൻ ഇട്ടേച്ച് പോയതുപോലെ, അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ടുപോയതുപോലെ, അതല്ലെങ്കിൽ പുതിയൊരു പ്രൊജക്റ്റ് കിട്ടിയപ്പം അതിൻ്റെ ബാക്കിൽ പോയതുപോലെ, അങ്ങനെ കുറേ സാധനങ്ങൾ കണ്ടു. സോ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ എന്നെ അക്സെപ്റ്റ് ചെയ്ത ആൾക്കാരോട് എന്താണ് സംഭവിച്ചതെന്ന് പറയണമെന്നുണ്ട്. ഒരുപാട് മെസ്സേജസ് വന്നു, ഒരുപാട് മെസ്സേജസ് വന്നു. അപ്പോൾ എല്ലാത്തിനും എനിക്ക് ഓരോരോ ആൾക്കായിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. സോ ഞാൻ വിചാരിച്ചു ഒരു ലൈവ് വന്ന് പറഞ്ഞാൽ എല്ലാവർക്കായിട്ടുള്ള ഒരു റിപ്ലൈ തരാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പിന്നെ ഒരുപാട് കമൻസ് ഇപ്പോഴും വരുന്നുണ്ട്, ഞാൻ എല്ലാം വായിക്കണില്ല, ഞാൻ മാറ്റർ പറയാം. ആക്ച്വലി ഷൂട്ടിൻ്റെ ഇടയിലാണുള്ളത്. സോ എന്താ സംഭവം എന്ന് വെച്ചെങ്കിൽ, ഒരു പറയുന്നുണ്ടെങ്കിൽ വളരെ ബേസിക്കായിട്ടുള്ള കാര്യം മുതൽ പറയണം, എന്നാലും നിങ്ങൾക്കിത് മനസ്സിലാവും. അതായത് ഒരു സീരിയൽ ഞങ്ങൾ, അല്ലെങ്കിൽ ഒരു സീരിയൽ വർക്കിന് ഞങ്ങൾ ഡേറ്റ് കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ ഡേറ്റ് കൊടുക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു മാസത്തിൻ്റെ രണ്ട് ഹാഫായിട്ടാണ് ഒരു പ്രൊജക്റ്റിന് കൊടുക്കുക. ഐ മീൻ ഏതെങ്കിലും ഒരു ഹാഫ്, അതൊന്നെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഉണ്ടാവും, അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് ഉണ്ടാവും. ഫസ്റ്റ് ഹാഫ് 1 to 15, അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് 16 to 30 എന്ന് പറഞ്ഞിട്ടാണ് ഒരു പ്രൊജക്റ്റിന് ഞങ്ങൾ ഡേറ്റ് കൊടുക്കുക. അങ്ങനെ ഒരു പ്രൊജക്റ്റിന് 1 to 15 എന്നുള്ള രീതിയിൽ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 16 to 30 എന്ന് പറയുന്ന ദിവസങ്ങളിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. വേറെ പ്രൊജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ 1 to 15 എന്നുള്ള നമ്മൾ കൊടുത്തിരിക്കുന്ന ഡേറ്റ്സ് അവരുടെ ഷൂട്ടിനെ ബാധിക്കാത്ത രീതിയിൽ ബാക്കി ഡേറ്റ്സ് ഒക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാൻ വേറെ പ്രൊജക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, നമ്മുടെ മിഴിരണ്ടിലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മിഴിരണ്ടിലിൻ്റെ സ്റ്റാർട്ടിംഗ് ടൈമിൽ ഞാനൊരു മൗനരാഗ് എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ ചെയ്യുന്നുണ്ടായിരുന്നു തമിഴിൽ, വിജയ് ടി വി. അപ്പോൾ അതിൻ്റെ ഡേറ്റ് 16 to 30 ആയിരുന്നു. ആയതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ മിഴിരണ്ടിലൊരു 1 to 15 ആണ് ഡേറ്റ് കൊടുത്തത്. അപ്പോൾ 1 to 15 ഞാൻ ഡേറ്റ് കൊടുത്ത സമയത്ത് ഇന്നവരേക്കും നമ്മുടെ ആ ഒരു ഡേറ്റ് പ്രോപ്പറായിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ 1 to 15 ആയിട്ട് ഇതുവരെ പോയിട്ടില്ല. കാരണം സ്റ്റോറി വൺ ലൈൻ എന്ന് വെച്ചാൽ എന്താ സംഭവിക്കാന്നുള്ളതിൻ്റെ ഒരു ഇതൊക്കെ ഞങ്ങളുടെ ടേംസാണ് ഇത് പറഞ്ഞാൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഈ ഫീൽഡിൽ ഇല്ലാത്ത ആൾക്കാർക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത്. വൺ ലൈൻ എന്ന് പറയുമ്പോൾ ഒരു ഈ 15 ദിവസം എന്തൊക്കെ നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു കഥ ആയിട്ട് ഒരു ബുക്ക് പോലെ വരും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്, സീൻ ബേസ് ഒക്കെ വരുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ റീസെൻ്റ് നടന്നൊരു ഇൻസിഡൻറ്റ്, ലച്ചുവിൻ്റെ ഓർമ്മ പോകുന്നു എന്നുള്ളൊരു സംഭവം, ഒരു തീം വരും, പിന്നെ അതിൻ്റെ കുറേ ഇൻസിഡൻസ് വരും. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ വൺ ലൈനാണ്. അപ്പോൾ ഈ വൺ ലൈൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രോപ്പറായിട്ട് ഏതൊക്കെ ആർട്ടിസ്റ്റിന് എപ്പോഴൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ നമ്മുടെ ടീമിന് പറ്റും. അപ്പോൾ കഥാകൃത്ത്, അതായത് സ്ക്രിപ്റ്റ് റൈറ്റർ, അല്ലെങ്കിൽ റൈറ്റർ കഥ ഉണ്ടാക്കി ചാനലിന് കൊടുത്ത് അത് അപ്രൂവൽ വാങ്ങി വന്നതിന് ശേഷം അത് സീൻ വൈസ് ഒക്കെ ചെയ്തിട്ട് ആർട്ടിസ്റ്റിനോട് ഡേറ്റ്, അതായത് ഈ 15 ദിവസത്തിൽ ഇത്ര ദിവസം സൽമാൻ ഉണ്ടാവും, ഇത്ര ദിവസം മാഗക്ക് ഉണ്ടാവും, ഇത്ര ദിവസം അവർക്ക് ഉണ്ടാവും, ഇവർക്ക് ഉണ്ടാവും എന്നൊക്കെ പറയും. അപ്പോൾ ഞങ്ങൾ അതിനനുസരിച്ച് പ്രിപ്പയർ ആയിട്ട് നോക്കും. ഇങ്ങനെയൊക്കെയാണ് നോർമലി ഒരു സീരിയലിൻ്റെ വർക്കിംഗ് ബേസിക്കായിട്ടുള്ള കാര്യം. പക്ഷേ നമ്മുടെ സീരിയലിൻ്റെ കഥകളും കാര്യങ്ങളൊക്കെ ലേറ്റായിട്ട് കിട്ടുന്നത് കൊണ്ട് ഒരിക്കലും ഞങ്ങളുടെ ഷൂട്ട് 1 to 15 പോയിരുന്നില്ല. എപ്പോഴും എപ്പോൾ തുടങ്ങിയാലും ഒരു 20 ഡേയ്സും അല്ലെങ്കിൽ അതിൻ്റെ മേലൊക്കെ ഷൂട്ട് ഉണ്ടാവും. ശരിക്കും ടെക്നിക്കലി പറയുകയാണെങ്കിൽ അങ്ങനെ ഷൂട്ട് ചെയ്താൽ പ്രൊഡ്യൂസറിന് പോലും നഷ്ടമാണ്. കാരണം ഈ 1 to 15 പ്രോപ്പറായിട്ട് ഷൂട്ട് ചെയ്താലാണ് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു സൈഡാണ്, വേറൊരു സൈഡാണ് അങ്ങോട്ടൊക്കെ നടക്കുന്നത്. സോ ഇങ്ങനെ ഡേറ്റിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾക്കത് ആക്ച്വൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം ഇതിൽ മെയിൻ ലീഡായിട്ട് ചെയ്യണം ഞാൻ, മേഘ, വൈഷ്ണവി ഒക്കെ, വേറെ ഇപ്പം എൻ്റെ അമ്മ ഒക്കെ ആണെങ്കിലും വേറെ പ്രൊജക്റ്റ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഞങ്ങളൊക്കെ എപ്പോൾ വിളിച്ചാലും ഞങ്ങൾ അവൈലബിൾ ആയിരുന്നു. വേറെ പ്രശ്നം, ഞങ്ങൾക്ക് സന്തോഷമാണ്. കാരണം വർക്ക് ചെയ്യല്ലേ, ഞങ്ങൾ ഏൺ ചെയ്യുകയാണ്, ഞങ്ങൾ വർക്ക് ചെയ്യാണ്,
എല്ലാ ദിവസവും വർക്ക് ഉണ്ട്, 30 ദിവസം വർക്ക് ഉണ്ടെങ്കിലും സന്തോഷമാണ്, അല്ലെങ്കിൽ 30 ദിവസം ഞങ്ങൾ എൻജോയ് ചെയ്യും. അപ്പോൾ വേറെ വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ആ ബേസിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ അതിനിടയ്ക്ക് ഒരുപാട് പ്രൊജക്റ്റിൻ്റെ പ്രൊജക്റ്റുമായിട്ട് ഒരുപാട് കോൾസ് വരികയും വേറൊരു പ്രൊജക്റ്റ് ഈ ഡേറ്റിന് നമ്മളത് ട്രാക്കിലാവാണ്, അതായത് നമ്മളൊന്ന് ഏറ്റെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെ മര്യാദയ്ക്ക് ഒരു ട്രാക്കിലാക്കി സെറ്റാക്കി പ്രോപ്പറായിട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. വെറുതെ ഒരു ദിവസം പോയി അഭിനയിച്ച് വന്നു, അല്ലെങ്കിൽ വിളിക്കുമ്പോൾ പോയി അഭിനയിച്ച് വന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ പേയ്മെൻറ്റ് കിട്ടി എന്നുള്ളതല്ല, അതിൻ്റെ എല്ലാ മേഖലയും കറക്റ്റാണ്. പ്രൊഡ്യൂസറിനും തലവേദനയില്ല, ഞങ്ങൾക്കും തലവേദനയില്ല, ചാനലിനും തലവേദനയില്ല, ആർക്കും തലവേദനയില്ലാതെ ആ പ്രൊജക്റ്റ് പോകണം എന്നുള്ളത് അതിൽ അഭിനയിക്കുന്ന ഞങ്ങൾ എന്നെയും എനിക്കും എന്നെ പോലുള്ള ബാക്കിയുള്ളവരുടെയും ആവശ്യമാണ്. കാരണം എല്ലാവരും ഹാപ്പിയായാലും ഞങ്ങളും ഹാപ്പിയാവും, അങ്ങനെയാണല്ലോ, നിങ്ങളും ഹാപ്പിയാണ് കാണുന്നത്, നിങ്ങളും ഹാപ്പിയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ ഡേറ്റിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഓൾറെഡി ഉണ്ട്, പക്ഷെ ഞാൻ വേറെ പ്രൊജക്റ്റ് ചെയ്യാത്തതെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല, ഞാൻ ഹാപ്പിയായിരുന്നു, നൈസായിട്ട് പോയി. അങ്ങനെ ഇരിക്കുക, റീസെൻ്റ് ഇതെൻ്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ പറയുന്നത്. റീസെൻ്റ് എൻ്റെ ഉമ്മച്ചിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരുപാട് അറിയാമല്ലോ, ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ എക്സ്പെൻസ് പ്രശ്നങ്ങളും, അത് ഇത് എനിക്ക് നിങ്ങളെ ആരുടെ ഞാൻ പറയണമെന്നുള്ളൊരു സാധനമല്ല, പക്ഷേ പ്രോപ്പറായിട്ട് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നിങ്ങളടുത്ത് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും പറയണമെന്നുള്ള ഇതിലല്ല വന്നത്, പക്ഷേ ഞാൻ പറഞ്ഞില്ല എൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാണെങ്കിൽ മൊത്തത്തിൽ പറഞ്ഞേ പറ്റൂ. അപ്പോൾ ഇങ്ങനെ ഉമ്മച്ചിൻ്റെ ഹെൽത്തും കാര്യങ്ങളൊക്കെ ആയപ്പോൾ, പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയപ്പോൾ എനിക്ക് ഇനിയൊരു വർക്കും കൂടി അത്യാവശ്യം എന്നുള്ളൊരു രീതിയിൽ വന്നപ്പോൾ ഞാൻ വേറൊരു വർക്കിന് ട്രൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ വേറൊരു വർക്കിന് ട്രൈ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ടീമിൻ്റെ അടുത്ത് ഞാൻ വളരെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ വായിച്ചു പോയത്, ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് ചേട്ടാ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു സെക്കൻഡ് ഹാഫ് മന്തിൻ്റെ 1 to 15 ആണ് ഞാൻ മീഡിയ രണ്ടിൽ നിന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 16 to 30 ഞാൻ വേറൊരു വർക്ക് എടുക്കുകയാണ്. അങ്ങനെ വർക്ക് എടുക്കുമ്പോൾ നിങ്ങൾ നമ്മുടെ കഥകളും ഷൂട്ടൊന്നും പ്രോപ്പറായിട്ടില്ലല്ലോ, ഞാൻ പറഞ്ഞു എല്ലാം ഒന്ന് പ്രോപ്പറാക്കണം, കാരണം എനിക്ക് ഈ ഒരു വർക്ക് കൊണ്ട് മാത്രം എനിക്ക് മുമ്പോട്ട് പോകാൻ ഇപ്പം ബുദ്ധിമുട്ടായിട്ടുണ്ട്, സോ ഞാൻ ഈ ഒരു വർക്ക് കൊണ്ട് എടുക്കാൻ പോവാണ്, അപ്പോൾ നിങ്ങൾ ഷൂട്ടൊന്ന് പ്രോപ്പറാക്കണേന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് തന്നെയാണ്, എൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും എല്ലാവരാണെങ്കിലും നല്ല സപ്പോർട്ടീവായിട്ടാണ് സംസാരിച്ചത്. സൽമാൻ ചെയ്തോളൂ, നമുക്ക് നമ്മുടെ ഷൂട്ട് സെറ്റാക്കാം, കുഴപ്പമില്ല, കാരണം അവർക്കും അറിയാം, അവർക്ക് എൻ്റെ അവസ്ഥേൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ അറിയുന്നതുകൊണ്ട് അവരും വളരെ സപ്പോർട്ടീവായിട്ടാണ് സംസാരിച്ചത്. താങ്ക് യു സോ മച്ച് ടു ദം. അപ്പോൾ അങ്ങനെ സംസാരിച്ച സമയത്ത് ഞാൻ ഈ വേറൊരു വർക്കും കാര്യങ്ങളും കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം എനിക്ക് വിജയ് ടി വിയിൽ നിന്ന്, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് വിജയ് ടി വിയിൽ നിന്ന് തന്നെ എനിക്കൊരു ഓഫർ വന്നായിരുന്നു. പക്ഷേ ആ സമയത്തും നമ്മുടെ ഈ ഡേറ്റ് ഷൂട്ടൊക്കെ ക്ലാഷായി പ്രശ്നമായി നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അവർക്ക് ഡേറ്റ് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പിന്നെ ഒരു ഗ്യാപ്പിലേക്ക് എനിക്ക് വന്ന ഒരു അടിപൊളി ഒരു ഓഫറായിരുന്നു, ഇപ്പോൾ ഞാൻ സൺ ടി വിയിൽ ചെയ്യാൻ പോകുന്ന ഒരു സാധനം, സൺ ടി വിയിൽ പുതിയൊരു സീരിയൽ ചെയ്യാൻ പോകാം. അപ്പോൾ സൺ ടി വിൻ്റെ ഓഫർ വന്നപ്പോൾ നമ്മളെല്ലാവരും കരിയറിൽ വളരണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാരും കൂടിയാണ്, അതുകൊണ്ടല്ലോ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നമ്മളെപ്പോഴും വന്നിടത്ത് തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരില്ലല്ലോ, എല്ലാവർക്കും ഗ്രോത്തും വേണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സൺ ടി വിയിൽ വന്നത് വളരെ നല്ലൊരു ഓഫറും എൻ്റെ ഡേറ്റിന് ആപ്റ്റ് ആയിട്ടുള്ളൊരു പ്രൊജക്ട് വരും, അതായത് 1 to 15 ഞാൻ മീഡിയ രണ്ടിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ 16 to 30 എനിക്ക് തമിഴ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ഇത് ഒരു 2-2.5 മാസം മുമ്പ്, അതായത് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ പോസ്റ്റ് നിങ്ങൾക്ക് കാണാം, ഞാൻ അത് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് സരിഗമെന്ന് പറയുന്നൊരു കമ്പനിയുടെ പുതിയ പ്രൊജക്റ്റാണ്. ഇത് കമ്മിറ്റ് ചെയ്തിട്ട് അവർ തന്നെ ഇട്ട ഒരു പോസ്റ്റിൻ്റെ ഡേറ്റും ഡീറ്റെയിൽസും നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈലിൽ തന്നെ കാണാം. അന്ന് മുതൽ ഞാൻ എൻ്റെ ടീമിൻ്റെ അടുത്ത് അപ്ഡേറ്റ് ചെയ്യുക, അന്നാണ് കൺഫേം ആയത്, അവർ പോസ്റ്റ് ഇട്ടപ്പോഴാണ് കൺഫേം ആയത്. ആ കൺഫേം ആയ സമയത്ത് തന്നെ ഞാൻ ഞങ്ങളുടെ ടീമിനെ, ഞങ്ങളുടെ പ്രൊഡ്യൂസറിനെ, ഞങ്ങളുടെ ടീമിനൊക്കെ ഞാൻ അറിയിച്ച്, ഞങ്ങളുടെ ചാനലിൻ്റെ ആൾക്കാർ ഞാൻ അറിയിച്ചു ഇങ്ങനെ പുതിയ പ്രൊജക്റ്റ് കമ്മിറ്റ് ആയിട്ടുണ്ട്, അപ്പോൾ ഇനി 16 to 30 ഞാൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തോ ഞങ്ങളുടെ ഷൂട്ട് എഫക്ട് ചെയ്യാണ്ട് കൊണ്ടുവന്നു, ഷൂട്ട് എഫക്ട് ചെയ്യുന്നില്ലല്ലോ, 1 to 15 ഞാൻ ഫ്രീ ആണല്ലോ, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു, 16 to 30 എനിക്ക് അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ ടീമെന്നും പറഞ്ഞു ശരിയാണ്, നമുക്ക് 1 to 15 തന്നെ പ്രോപ്പറായിട്ട് ചെയ്യാം, കാരണം എങ്കിലേ അവർക്കും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റൂ, ഷൂട്ട് കറക്റ്റ് ഡേയ്സിൽ, കാരണം നീണ്ടു നീണ്ടു പോയാലും അവർക്കും എക്സ്പെൻസ് കൂടുതലാണ്. അപ്പോൾ 1 to 15 നമുക്ക് ചെയ്യാം, ഡബിൾ യൂണിറ്റൊക്കെ വെച്ച് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് ഞങ്ങൾക്ക് നമുക്കും ബെനിഫിറ്റ് ഉണ്ടാവും, സൽമാൻ്റെ ഷൂട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ആ സൈഡും ക്ലിയർ, ഈ സൈഡും ക്ലിയർ, പ്രശ്നമില്ലല്ലോ, പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഈ 2 മാസം മുമ്പേ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു എൻ്റെ ഈ തമിഴ് ഷൂട്ട്. പക്ഷേ IPL നടക്കുന്നത് കൊണ്ടും ഇലക്ഷൻ നടക്കുന്നത് കൊണ്ടും ചാനല് തമിഴിൻ്റെ ടെലികാസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു, പോസ്റ്റ്പോൺ ചെയ്തു. പോസ്റ്റ്പോൺ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് തമിഴ് ഷൂട്ട് ചെയ്യാൻ പറ്റും, ഒരുപാട് ടൈം കിട്ടി, മെല്ലെ തുടങ്ങിയാൽ മതിയായിരുന്നു, കാരണം ഒരുപാട് ടൈം ഉണ്ട്, ഇവർ ഓൾറെഡി പ്ലാൻ ചെയ്തു, അപ്പോൾ മെല്ലെ ചെയ്തു. അപ്പോൾ എൻ്റെ പോർഷൻസ് ലേറ്റായിട്ട് എടുക്കാമെന്നുള്ള പ്ലാനിലാണ്, ലേറ്റായിട്ട് എടുക്കുക. ആദ്യം ഹീറോയിൻ്റെ കുറച്ച് ഗ്രാമത്തിൽ, നമ്മുടെ മിഴിരണ്ടിലൂരി, നമ്മുടെ ലച്ചുവിൻ്റെ ഗ്രാമക്കഥ ഉണ്ടായതുപോലെ ഇതിന് കുറച്ച് ഗ്രാമ ബേസ്ഡ് ഹീറോയിൻ്റെ കുറച്ച് സ്റ്റോറീസ് ഉണ്ട്, അപ്പോൾ ആദ്യം അത് ഷൂട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ സൽമാൻ ഫ്രീ ആണ്, കുഴപ്പമില്ല, അപ്പോൾ എനിക്ക് ഇവർക്ക് ഡേറ്റ് കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഞാൻ ഇവരുടെ അടുത്ത് ഓരോ മന്തും അല്ലെങ്കിൽ ഓരോ ടൈമിലും ഞാൻ ഇവരുടെ പറയുന്നുണ്ട്, ചേട്ടാ ശ്രദ്ധിക്കണേ, എനിക്ക് 16 to 30 പോകാനുള്ളതാണ്, അതിനു മുമ്പ് എന്നെ ഒന്ന് പ്രോപ്പറാക്കി തരണമെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാരണങ്ങൾ കൊണ്ട് ഇത് നീണ്ടു നീണ്ടു പോകുന്നുണ്ട്, അപ്പോൾ എനിക്ക് പ്രശ്നമില്ല, എന്നാലും ഞാൻ അവരെ വോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ അവർക്ക് അറിയിച്ചുകൊണ്ട് അലേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നീണ്ടു നീണ്ടു പോയിട്ട് ഈ അതായത് ഈ മാസം
ഈ മാസം 16 ഷൂട്ട് കൺഫേം ആയിട്ട് തുടങ്ങും എന്ന് എന്നെ തമിഴിൽ നിന്ന് ഈ സൺ ടിവിൻ്റെ ആൾക്കാർ വിളിച്ചിട്ട് തന്നെ പറഞ്ഞു. പ്രൊജക്ടിൻ്റെ ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ ഞാനിത് അവരറിയിച്ചു. 16 തുടങ്ങുകയാണ്, മുമ്പത്തെ പോലെ അല്ല, അവർ ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യണേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും, എനിക്ക് ബുദ്ധിമുട്ടാവും. അപ്പം ഇല്ല, സെറ്റാക്കാം സെറ്റാക്കാം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് മുമ്പ്, ആ ഷെഡ്യൂളിൻ്റെ തൊട്ട് മുമ്പ് 10 ദിവസം ഞങ്ങൾക്ക് 10-12 ദിവസം ഓൾമോസ്റ്റ് ഞങ്ങൾക്ക് ലീവ് ഉണ്ടായിരുന്നു. ആ ലീവിൻ്റെ സമയത്തും അവർക്ക് സ്റ്റോറി സെറ്റാക്കാൻ പറ്റിയില്ല. അവർക്ക് സ്റ്റോറി, കാരണം സ്റ്റോറിയൊക്കെ ഈ ബ്രേക്ക് ടൈമിലാണ് സ്റ്റോറിയൊക്കെ സെറ്റാക്കിയിട്ട് ആർട്ടിസ്റ്റിനൊക്കെ ഡേറ്റും കാര്യങ്ങളും കൊടുക്കുന്നത്. അങ്ങനെയാണ് നോർമൽ ഒരു സീരിയൽ നടക്കുക. അല്ലാതെ തലേന്ന് വിളിച്ചിട്ട് നാളെ വരാൻ പറഞ്ഞെങ്കിൽ ആർട്ടിസ്റ്റിന് അങ്ങനെ പെട്ടെന്ന് വരാൻ പറ്റിയെന്ന് വരില്ല. സോ നോർമലി അങ്ങനെയാണ് നടക്കുക. അപ്പോൾ ഈ ബ്രേക്ക് ടൈമിലും ഇവർക്ക് അത് സെറ്റാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെയും റൈറ്റർ വൺ ലൈൻ കൊടുക്കും, ചാനലിന് കുറേ കറക്ഷൻസും അങ്ങനെ എന്തൊക്കെയോ അങ്ങനെയുള്ള ചില അല്ലറ ചില കച്ചറ ഇഷ്യൂസ് അവിടെ നടക്കുന്നുണ്ട്. അപ്പം അതിനും ആർട്ടിസ്റ്റുകളായ ഞങ്ങൾക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡേറ്റും കാര്യങ്ങളും പ്രോപ്പർ തന്നാൽ ചാനൽ അല്ലെങ്കിൽ ഇവരെന്താണോ കഥ തരുന്നത് അത് ഞങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്, ഞങ്ങളത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമായിട്ട് നടക്കുന്ന സമയത്ത് ഇതേപോലെ പിന്നെയും വൺ ലൈനും ഈ കഥയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബ്രേക്കും, ഐ മീൻ പൊളിച്ചെഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ വന്നപ്പം ഡിലേ വന്നു. അപ്പോൾ ഇൻ ബിറ്റ്വീനിൽ അവർക്ക് ബ്രേക്ക് എടുക്കേണ്ടി വന്നു. ഓക്കെ, ബ്രേക്ക് എടുത്ത് ഇങ്ങനെ പോസ്റ്റ്പോൺ ആയി പോകുന്ന സമയത്ത് ഞാൻ അവരടുത്ത് പറയുന്നുണ്ട്, ചേട്ടന്മാരെ 16 മുതൽ ഞാൻ ഉണ്ടാവില്ല, അത് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ പ്ലാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കഥ വന്ന് നോക്കുമ്പോഴേക്കും സഞ്ജുവിൻ്റെ ഒരുപാട് സീൻസ് വന്നപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ ഞങ്ങളുടെ മീഡിയ രണ്ടിലും ടീം എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു കുറച്ചൊന്ന് നീട്ടി കിട്ടാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ കുറച്ച് നീട്ടി കിട്ടാൻ പറ്റുമെന്ന് ചോദിച്ച സമയത്ത് ഞാൻ ഞങ്ങളുടെ എൻ്റെ തമിഴ് പ്രൊജക്റ്റിൻ്റെ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു, ഇങ്ങനെ കുറച്ചൊരു എമർജൻസി ആണ്, ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇതിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പുതിയതായിട്ട് ചെയ്യാൻ പോകുന്ന വർക്കിൻ്റെ ആൾക്കാരോട് ഞാൻ അത്ര കമ്പനി ആയിട്ടില്ല, ഫ്രണ്ട്ലി ആയിട്ടില്ല. അങ്ങനെ ഫ്രണ്ട്ലി ആവാത്തപ്പോൾ നമുക്ക് കുറേ എക്സ്ക്യൂസ് പറയുമ്പോൾ നമുക്കും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവുകയാണ്. അല്ല, നമ്മളെല്ലാം പരിചയപ്പെട്ട് അടുത്തിടപഴകി സെറ്റാകുമ്പോഴാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ ഈസി ആകുക. പുതിയ ഒരാൾ അല്ലെങ്കിൽ പുതിയൊരു ഒന്നുമില്ല, നിങ്ങളിപ്പോൾ പുതിയൊരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ പുതിയൊരു സ്ഥാപനത്തിലേക്ക് വർക്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ പുതിയൊരു സ്ഥലത്ത് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാവില്ല. നേരെ മറിച്ച് നിങ്ങൾ സ്ഥിരമായിട്ട് അവിടെ നിന്ന് എല്ലാവരും ഒരു കമ്പനി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ റിക്വസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് എൻ്റെ ഈ സംഭവം. കാരണം മെഡി രണ്ടിലും സംബന്ധിച്ച് എനിക്ക് എല്ലാവരോട് ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ചാനലിൻ്റെ ആൾക്കാരായിട്ടും പിന്നെ ആൾക്കാരായിട്ടും എൻ്റെ ടീമായിട്ടും എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. അപ്പം എനിക്ക് കമ്പാരിറ്റീവ്ലി റിക്വസ്റ്റ് ചെയ്യാൻ ഈസി എന്ന് പറയുന്നത് മെഡി രണ്ടിലാണ്, എൻ്റെ ടീമിൻ്റെ അടുത്താണ്. എന്നിട്ട് പോലും ഇപ്പോഴത്തെ ആൾക്കാരും, ഞാൻ ഒരു പ്രാവശ്യം സ്ക്രീനിങ്ങിന് പോയിട്ട് അങ്ങനെ ഒരു പ്രാവശ്യം മോക്ക് ടെസ്റ്റിന് ഷൂട്ടിന് പോയിട്ട് വന്നതേ ഉള്ളൂ, എനിക്ക് അതിനത്ര പരിചയം കമ്പനിയായിട്ട്. പിന്നെ എല്ലാ ഫോൺ കോൾസ് ആണ്, അത് പല ആൾക്കാരാണ് എന്നെ വിളിച്ചിട്ട് സംസാരിക്കാൻ, സൺ ടിവിയിൽ ആരാണെന്നുള്ളത് ഡയറക്റ്റ് എനിക്ക് അത്ര കമ്പനി ആയിട്ടില്ല. അപ്പോൾ എന്നിട്ടും ഞാൻ അറിയാത്ത ആൾക്കാരെടുത്ത് നമ്മുടെ മിഡിയണ്ടിൽ നിന്ന് വേണ്ടി ഞാൻ ഇങ്ങനെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, 16 എന്ന് പറഞ്ഞത് എൻ്റെ അടുത്ത് 18 വരെ കിട്ടും. ഞാൻ സംസാരിച്ചു 18 വരെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു 2 ദിവസം. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നിട്ടും സ്റ്റോറി അവർക്ക് സെറ്റ് ആയിട്ടില്ല, പിന്നെ എന്തോ കറക്ഷൻസ് വന്നു. അപ്പോൾ 20 വരെ കിട്ടുമെന്ന് വെച്ചു. അപ്പോൾ എനിക്ക് പറയാനൊരു ചടപ്പുണ്ട് ഇപ്പുറത്ത്. കാരണം നമ്മൾ ഒരു ഡേറ്റ് പറഞ്ഞ് പിന്നെയും മാറ്റി പറയാം, ഒരു ഡേറ്റ് പറഞ്ഞ് പിന്നെയും മാറ്റി പറയാം. എന്നിട്ടും ഞാൻ മാറ്റി പറഞ്ഞു, അതാണ് പോയിന്റ്. ഞാൻ പറഞ്ഞു കേട്ടാ, ഇവിടെ ഷൂട്ടിൻ്റെ ഒരു ഇങ്ങനെ ഒരു ടൈറ്റ് ഉണ്ട്, പോയിക്കൊണ്ടിരിക്കുന്ന ഇതാണ് എപ്പിസോഡ്, ഇങ്ങനെ ബാക്കപ്പ് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവർ അതും എക്സ്റ്റെൻഡ് ചെയ്തു തന്നെ. രണ്ട് ഷൂട്ടിന് എനിക്ക് സപ്പോർട്ട് തന്നെ ഉണ്ടായിട്ടുള്ള ആരുടെ പ്രശ്നമൊന്നും ഇല്ല. അങ്ങനെ എനിക്ക് ഇവർ പിന്നെ 20 എക്സ്റ്റെൻഡ് ചെയ്തു. 20 എക്സ്റ്റെൻഡ് ചെയ്ത സമയത്ത് പിന്നെയും ഞങ്ങളുടെ കഥകളും കാര്യങ്ങളും പിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ട് പിന്നെയും ബ്രേക്ക് ആയി. പിന്നെയും ബ്രേക്ക് ആയ സമയത്ത് ഇവർ 2 ഇൻ ബിറ്റ്വീൻ അതിൽ ബ്രേക്ക് എടുക്കേണ്ടി വന്നു കഥയൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് പിന്നെയും എൻ്റെ അടുത്ത് ഇപ്പോഴത്തത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചു. നിങ്ങളൊന്ന് ആലോചിച്ചോ, എത്ര പ്രാവശ്യം എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറയാൻ പറ്റും? ഞാൻ വർക്ക് ചെയ്യാത്തവരും, ഞാൻ വർക്ക് ചെയ്യാൻ പോണെടുത്ത് ഫസ്റ്റ് ടൈം ഞാൻ നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് പറ്റും. പറ്റും, ഒരു പരിധി വരെ ഞാനത് സംസാരിച്ചു. പിന്നെയും ഒരു 2-3-4-5 പ്രാവശ്യമൊക്കെ എങ്ങനെ ഡേറ്റ് മാറ്റി പറയാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഞങ്ങളുടെ മീഡിയ രണ്ടിലും ടീമിൻ്റെ അടുത്ത് പറഞ്ഞു, ഇല്ല ചേട്ടാ പറ്റില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ട് അവർ കൺഫേം ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇനിയും എനിക്ക് നീട്ടിക്കൊണ്ട് കൊണ്ടുപോകാൻ എനിക്ക് പറയാൻ പറ്റില്ല, അത് ബുദ്ധിമുട്ടാണ്, ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങണം അത്ര അവിടെ. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എനിക്ക് അവരടുത്ത് പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പറയാനും ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പോലും ഞാൻ ഇവരടുത്ത് സംസാരിക്കുന്നുണ്ട്, ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് തരുമോ ഞാൻ ചോദിക്കുന്നുണ്ട്. എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് എനിക്ക് ഇവരുടെ ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഞാനൊരു ഹോപ്പ് കൊടുത്ത് കഴിഞ്ഞാൽ മേ ബി അവർ അതിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് ആ പ്ലാൻ കൊള്ളാൻ പിന്നെ ഞാൻ റെസ്പോൺസിബിളാണ്, എനിക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ എനിക്ക് അത് ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അവരടുത്ത് കിട്ടിയില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഇവരടുത്ത് പറയുകയും ചെയ്ത് കിട്ടുമെന്ന് ഞാൻ ഇപ്പോഴത്തെ ചെയ്ത് നോക്കുന്നുണ്ട്, രണ്ടും ഞാൻ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് എനിക്ക് ഇപ്പോഴത്തെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടി. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയപ്പോൾ ഞാനത് ഇവരോട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ 2-3 കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോഴത്തെ ആൾക്കാർ പറഞ്ഞു, ഞാനില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവർ പിന്നെ വേറെ രീതിയിലൊക്കെ പ്ലാൻ ചെയ്യാണ്, ബാക്കി ആർട്ടിസ്റ്റിനോടൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ ഡേറ്റിൽ ഇഷ്യൂസ് കാര്യങ്ങളും. അതായത് ഞാനിപ്പം വരാമെന്ന് പറഞ്ഞാലും എന്നെ ഒറ്റയ്ക്ക് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, എൻ്റെ കൂടെ ചെയ്യുന്ന ആൾക്കാരും വേണമല്ലോ. അപ്പോൾ ഞാൻ ഇല്ലാന്ന് പറഞ്ഞതുകൊണ്ട് അവർ ബാക്കി ആർട്ടിസ്റ്റിനൊക്കെ സംസാരിക്കാത്തതുകൊണ്ട് അങ്ങനെ ഡേറ്റിൻ്റെ കുറച്ച് ഇഷ്യൂസ് ബാക്കിയുള്ളവർക്ക് വന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവരും ആയിട്ടല്ലാത്ത ഒരുപാട് സീൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തില്ല എന്നുള്ളത്.
പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്കറിയില്ല. എന്തെങ്കിലുമൊക്കെ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും, കാരണം എല്ലാ സംഭവം ഒത്തു വരണം. ഒരു ഷൂട്ട് നടക്കണമെങ്കിൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് മുതൽ ലൊക്കേഷൻ മുതൽ വണ്ടി, ഫുഡ്, ചായ, അങ്ങനെ സകല സാധനങ്ങൾ ഒത്തു വരണം. എന്നാലും ഒരു ദിവസം ഷൂട്ട് നടക്കും, എന്നിട്ട് സൽമാൻ മാത്രം ഉണ്ടെങ്കിൽ ഷൂട്ട് നടക്കില്ല, അതൊക്കെ എനിക്കറിയാം. പക്ഷെ എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുള്ള ഒരു സ്പേസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കൊടുത്ത സമയത്ത് അവർക്കത് പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല. പ്ലാൻ ചെയ്യാൻ പറ്റാതെ അപ്പോൾ പിന്നെയും എന്നിട്ട് എക്സ്റ്റൻഷൻ ചോദിച്ചപ്പോൾ എനിക്കത് ചെയ്യാനും പറ്റിയില്ല. അങ്ങനെ 27th എനിക്ക് ഇവിടെ ജോയിൻ ചെയ്യണം. അത് 25th, 26th എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, എൻ്റെ ഒരു സിസ്റ്ററിൻ്റെ മാരേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മുമ്പേ, ഞാൻ ഈ 2 മാസം മുമ്പേ അത് തമിഴിൻ്റെ ഡേറ്റ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ മാരേജിന് പോകാതിരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് വേറെ ഓപ്ഷനും ഇല്ല. അങ്ങനത്തെ പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ ടീം ചാനലിന് റിക്വസ്റ്റ് ചെയ്ത് വേറെ, അതായത് സഞ്ജു സൽമാൻ തിരിച്ചു വരുന്നത് വരെ കുറച്ച് കഥ ഒന്ന്, അതായത് തന്നിരിക്കുന്ന കഥയിൽ നിന്ന് കുറച്ച് സീൻസ് ആഡ് ചെയ്തിട്ട് വേറൊരു ട്രാക്കിൽ കുറച്ച് നാളത്തേക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് റിക്വസ്റ്റ് ചെയ്തു. കാരണം അത് എന്നെ സപ്പോർട്ട് ചെയ്താണ്, എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് അത്. അപ്പോൾ ഞാൻ വരുന്നത് വരെ ഒരു 1 വീക്കിൻ്റെ കാര്യമാണ്, 27th മുതൽ 2nd വരെ ഒരാഴ്ചൻ്റെ കാര്യമുള്ളൂ. ഈ ഒരാഴ്ച കുറച്ച് സീൻസ് ചാനൽ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പം സൽമാൻ 2nd വന്നിട്ട് 3rd വന്നിട്ട് ജോയിൻ ചെയ്താൽ ബാക്കി സഞ്ജു ആയിട്ട്, നിങ്ങളുടെ സൽമാൻ തന്നെ സഞ്ജു ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ചാനല് ഒരു തരത്തിലും സീൻസ് ആഡ് ചെയ്യാൻ സമ്മതിച്ചില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ആഡ് ചെയ്യാൻ സമ്മതിക്കാതെ വന്നപ്പോൾ ഇവർ കുറേ ട്രൈ ചെയ്ത് കുറേ മെയിലൊക്കെ അയച്ചു, ഞങ്ങളുടെ ടീം, എൻ്റെ പ്രൊഡ്യൂസർ, ഞങ്ങളുടെ ടീം പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു, ചാനലിന് കുറേ മെയിലും കാര്യങ്ങളൊക്കെ അയച്ചിട്ട്. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഇതൊക്കെ എന്നോടൊന്ന് ഒരു മീറ്റിങ്ങോ എന്നെ ഒന്ന് കാണിക്കുകയോ എന്നെ ഒന്ന് വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ ജസ്റ്റ് അവിടുന്ന് ഇവിടുന്ന് കേട്ടതും അല്ലെങ്കിൽ ലാസ്റ്റ് പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് ഫോണിലൂടെ സംസാരിച്ച കാര്യങ്ങൾ മാത്രം. ഇപ്പം ഞാനതിൽ നിന്ന് പുറത്തായതിനു ശേഷം ഞാൻ ഇന്ന് വരെ ഞാൻ ചാനലിൻ്റെ ആൾക്കാരെയും കണ്ടിട്ടില്ല, എൻ്റെ ഷൂട്ടിൻ്റെ ആൾക്കാരെയും കണ്ടിട്ടില്ല, ആരെയും കണ്ടിട്ടില്ല. പക്ഷേ ഷൂട്ട് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സാധനങ്ങളും, ഞാനിപ്പോൾ പറയുന്ന സാധനങ്ങൾ ഞാൻ കണ്ണുകൊണ്ട് കണ്ട സാധനങ്ങളൊന്നുമല്ല, എനിക്ക് കിട്ടിയ അറിവ് വെച്ചിട്ടാണ് നിങ്ങളിത് പറയുന്നത്. അങ്ങനെ കഥ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനും കുറച്ച് സീൻസ് ആഡ് ചെയ്യാനും നോക്കിയപ്പോൾ അത് സമ്മതിക്കാത്തത് കൊണ്ട്, അങ്ങനെ സമ്മതിച്ചില്ലെങ്കിൽ സഞ്ജു ഇല്ലാത്ത സീൻസ് ഇല്ല. ഓൾമോസ്റ്റ് വന്ന ഒരു 10-20 3/4 മേലെയും സഞ്ജു ഉണ്ട്. അങ്ങനെ എന്നെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തില്ലെങ്കിൽ ടെലികാസ്റ്റ് നിൽക്കും, എപ്പിസോഡ് പോകില്ല, ടെലികാസ്റ്റ് നിൽക്കും. അങ്ങനെ ടെലികാസ്റ്റ് നിന്ന് കഴിഞ്ഞാൽ ചാനലിന് പ്രൊഡ്യൂസേഴ്സിന് ഫൈൻ വരും. ഫൈൻ ഓൾമോസ്റ്റ് 20-40 lakh എന്തോ ഫൈൻ. ഒരു ദിവസം എപ്പിസോഡ് മുടങ്ങിയാൽ പ്രൊഡ്യൂസേഴ്സിന് ഹെവി ഫൈനാണ്, ഓൾമോസ്റ്റ് 20-40 lakh എന്തോ ഫൈൻ വരും. ഒഫ്കോഴ്സ് അത് വലിയൊരു എമൗണ്ട് ആണ്, ഒരിക്കലും ആ റിസ്ക്കിന് നിൽക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം എൻ്റെ ടീം ഒരുപാട് ട്രൈ ചെയ്തു ഒന്ന് കഥ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്, ബട്ട് ചാനലിനെ സംബന്ധിച്ചില്ല. അങ്ങനെ ഞങ്ങളുടെ ഇബിയും എല്ലാവരും സപ്പോർട്ട് ചെയ്തു കേട്ടോ, ജയ് സാർ, മറ്റേ നമ്മുടെ സ്വാതി ചേച്ചി, അങ്ങനെ എല്ലാവരും വെച്ചിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തപ്പോഴേക്കും ചാനലിൻ്റെ ഹെഡ് നിന്ന് ആരോ സംബന്ധിച്ചില്ല. അങ്ങനെ സംബന്ധിക്കാത്തതിൻ്റെ പേരിൽ അവർക്ക് പ്രശ്നങ്ങളായപ്പോൾ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അവർക്ക് ടെലികാസ്റ്റ് ചെയ്യണമെങ്കിൽ സഞ്ജുവിനെ കിട്ടിയേ പറ്റും, സഞ്ജുവിന് ഡേറ്റ് ഇല്ലെങ്കിൽ സഞ്ജുവിനെ എങ്ങനെ കിട്ടും. ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പം അവർ ചെയ്ത, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ഒരു ഇൻഫോർമേഷൻ, ചാനലിൻ്റെ ഹെഡിൽ നിന്ന് അവർക്ക് കിട്ടിയ ഒരു ഇൻഫോർമേഷനാണ് ഹീറോനെ റീപ്ലേസ് ചെയ്തു എന്നുള്ളത്. ഓക്കെ, ഹീറോനെ റീപ്ലേസ് ചെയ്തു എന്നുള്ള സാധനം ആണ് ചാനലിൽ സൊല്യൂഷനായിട്ട് കൊടുത്തത്. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ, കുറച്ച് സീൻസ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് നഷ്ടമാണോ വരുന്നത്, അതിനേക്കാളും വലിയ നഷ്ടമല്ലേ ഇത്രയും 1.5 വർഷമായിട്ട് ചെയ്തിരിക്കുന്ന മെയിൻ ലീഡിനെ മാറ്റുമ്പോൾ വരുന്നത് അല്ലേ? ശരിയല്ലേ? കാരണം ഓൾറെഡി ഇപ്പോൾ കഴിഞ്ഞ ഫ്യൂ വീക്സായിട്ട് നമ്മുടെ ചാനലിൻ്റെ റേറ്റിംഗ്, ഐ മീൻ ചാനലല്ല, ഞങ്ങളുടെ സീസണിൻ്റെ റേറ്റിംഗ് ഒന്ന് ഡൗൺ ആയിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ഇങ്ങനൊരു പരീക്ഷണം നടത്തിയത് കൊണ്ട്, ഇത് എൻ്റെ അഭിപ്രായത്തോ, പരീക്ഷണം നടത്തിയത് കൊണ്ട് പ്രത്യേകിച്ച് എന്ത് നഷ്ടമാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. അതിന് പകരം അവർ ഓപ്റ്റ് ചെയ്തത് കഴിഞ്ഞ 1.5 വർഷമായിട്ട് ആ ലീഡ് ചെയ്യുന്ന എന്നെ, സഞ്ജു എന്നുള്ള ക്യാരക്ടറിനെ മാറ്റാനാണ് അവർ പ്രിഫർ ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കണം. എനിക്ക് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതെങ്ങനെയാണ് ചാനലിനോ അല്ലെങ്കിൽ ഞങ്ങളുടെ സീരിയലിൻ്റെ ആൾക്കാർക്കോ അതെങ്ങനെയാണ് ബെനിഫിറ്റ് ആവുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ, കുറച്ച് സീൻസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ 2nd തിരിച്ചു വന്നിട്ട് അതിൽ ജോയിൻ ചെയ്യാമായിരുന്നു. കാരണം ഞാൻ അത്രക്കും ഭയങ്കര ക്ലോസ് ടു മൈ ഹാർട്ടായിട്ട് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് സഞ്ജു എന്നുള്ള ക്യാരക്ടർ. സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയും അതിൻ്റെ എല്ലാ സൈഡും, വളരെ എൻജോയ് ചെയ്തു, വളരെ കംഫർട്ടബിൾ ആയിട്ട് എല്ലാം അതിൻ്റെ മുക്കും മൂലയും എനിക്കറിയാം. സഞ്ജുവിൻ്റെ സീൻ പറഞ്ഞു കൊടുത്താൽ ആ സീനിൽ എന്താണ് വരുന്നത്, എന്താണ് അവിടെ ചെയ്യേണ്ടത്, ആരത്തെ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഒരാൾ എങ്ങനെ നോക്കണം, ഒരാൾ എങ്ങനെ നോക്കണ്ട, ആരെ നോക്കണം, അങ്ങനെ അതിൻ്റെ ഈച്ച് ആൻഡ് എവറിത്തിങ് അത്രയ്ക്ക് ഉള്ളിൽ കിടക്കുകയാണ്. ഓക്കെ, കഴിഞ്ഞ 1.5 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കില്ലേ, അറിയാലോ നല്ലതെന്താ മോശമെന്നാണെന്ന്. അങ്ങനത്തെ ഒരാൾ റീപ്ലേസ് ചെയ്തിട്ട് കുറച്ച് സീൻസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാത്ത ആയത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചില സമയത്തൊക്കെ അത് ചെയ്യാറൊക്കെ ഉണ്ട് സീരിയലിൽ. ഇപ്പോൾ പെട്ടെന്ന് മെയിൻ ലീഡ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ
ചില എക്സ്ട്രാ സീൻസ് ആഡ് ചെയ്തപ്പോൾ എന്തെങ്കിലും അസുഖമുണ്ട്, മെയിൻ ലീഡ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും അസുഖമുണ്ട്, വേറെ പനിയും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ വേറെ, അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പോർഷൻസ് ആഡ് ചെയ്തിട്ട് അത് ബാലൻസ് ചെയ്യാറുണ്ട്. എന്നിട്ട് ഹീറോ തിരിച്ചു വരുന്നു, അതിൻ്റെ ബാക്കി കണ്ടിന്യൂ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് ചോദിച്ചത് ഒരു 15 ദിവസം 20 ദിവസത്തോ കാര്യങ്ങളൊന്നും അല്ല, ജസ്റ്റ് ഒരാഴ്ചത്തെ കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് വേണമെങ്കിൽ അത് ബാലൻസ് ചെയ്ത് സീൻസ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പിന്നെ ഞാൻ വന്നതിന് ശേഷം സഞ്ജു എന്നുള്ള പോർഷൻസ് ബാക്കി ചെയ്യാറുണ്ട്. പക്ഷേ അതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ പ്രിഫർ ചെയ്തത് ലീഡിനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ ചേഞ്ച് ചെയ്തല്ലേ പറ്റൂ. കാരണം ഞാൻ കാരണം എൻ്റെ പ്രൊജക്റ്റ് നിൽക്കാൻ ഞാൻ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കില്ല, ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. കാരണം എൻ്റെ പ്രൊജക്റ്റാണ്, ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാൻ അത്രയ്ക്കും അതിൻ്റെ ബാക്കിൽ ഓടിയിട്ടുണ്ട്, ഒരുപാട് സഹിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമൊക്കെ മൗനരാഗം തമിഴ് ചെയ്യുന്ന സമയത്തെ ഇത് തുടങ്ങിയ സമയത്ത് ഡേറ്റിൻ്റെ ഇഷ്യൂ വന്നപ്പം രാവിലെ 5 മണിക്ക് 5:30 എണീച്ചിട്ട് ഞാൻ നമ്മുടെ വീട് രണ്ടിൻ്റെ ഷൂട്ടിംഗ് വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ചെറുതും ഇതൊക്കെ വലിയ സംഭവമായിട്ട് പറയാനല്ല, എനിക്കെല്ലാം വലിയ സംഭവം തന്നെ അതുകൊണ്ട് പറഞ്ഞത്. അങ്ങനെ എന്താ പറയുക, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ഒരുപാട് സെറ്റാക്കിയിട്ടും ഞാൻ എടുത്ത പാമ്പർ ചെയ്ത് എടുത്ത ക്യാരക്ടറാണ് സഞ്ജു. അത് ഒരു ഇത്രയും ഒരു സിംഗിൾ റീസണും എടുക്കുക എൻ്റെ കയ്യിൽ നിന്ന് പോകാമെന്ന് പറയുമ്പോൾ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഇപ്പോൾ പക്ഷേ ദ ഷോ മസ്റ്റ് ഗോ ഓൺ, ആര് വീണാലും വീണില്ലെങ്കിലും ആര് ചത്താലും ചത്തില്ലെങ്കിലും ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്നുള്ളൊരു വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. ആഫ്റ്റർ ഓൾ ഇസ് ഓൾ എ ബിസിനസ്. ആരും ആരും ചാരിറ്റിക്ക് വേണ്ടിയിട്ടോ കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടോ ഒന്നും ചെയ്യുന്നൊരാൾ, ദിസ് ഓൾ തിങ്സ് ആർ ബിസിനസ്, ബിസിനസ് നടത്തണം. പക്ഷേ എന്നോടൊന്ന് ചർച്ച ചെയ്യാനോ, ഈ സംഭവം ഞാൻ റീപ്ലേസ്മെൻ്റ് ആണെന്നുള്ളത് ഞാൻ പോലും അറിയുന്നത് റീപ്ലേസ് ചെയ്തതിന് ശേഷമാണ്, അവിടെയാണ് എനിക്ക് വിഷയങ്ങൾ. നമ്മളെല്ലാവരും ഇപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങളൊരു മിനിമം റെസ്പെക്ട് ആഗ്രഹിക്കും. ബാക്കിയൊക്കെ പോട്ടെ, എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇല്ലെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നു ഒരു മിനിമം റെസ്പെക്ട് എന്ന് പറയുന്ന സാധനം. ഞാൻ അന്നേ പറഞ്ഞ പോലെ ഈ ഫീൽഡിലേക്ക് ഞാൻ വന്നത് തന്നെ ഫോർ മണി ആൻഡ് ഫോർ റെസ്പെക്ട് ആൻഡ് ഫോർ ഫെയിമാണ്. അല്ലാണ്ട് ഞാൻ ഭയങ്കര ഈ ഫീൽഡ് ഇങ്ങനെ ഇഷ്ടപ്പെട്ടു വന്നിട്ട് വന്നതിന് ശേഷം ഇഷ്ടപ്പെട്ടു, അത് വേറെ കാര്യം. അതല്ലാണ്ട് ഞാൻ അത്രയ്ക്കും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന സാധനങ്ങളാണ് മണി, ഫെയിം, റെസ്പെക്ട് എന്നൊക്കെ പറഞ്ഞ സാധനം. അതിൽ എനിക്ക് എൻ്റെ അടുത്ത് ഒരു അപ്ഡേറ്റ് കൂടി തരാൻ സാധനം, എനിക്കിങ്ങനെ ഡേറ്റിൻ്റെ പ്രശ്നമാണെങ്കിൽ ഞങ്ങൾക്ക് വേറെ വഴിയില്ല, ചാനൽ കഥ എക്സ്റ്റെൻഡ് ചെയ്യാൻ സമ്മതിക്കില്ല, ഞങ്ങൾക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ വേണ്ട ഈ പ്രൊജക്റ്റ് സ്റ്റോപ്പാട്ടെന്ന് ഞാൻ പറയുമോ? ഞാൻ പറയില്ല. ഒരാൾ പോലും എന്നെ വിളിച്ചില്ല, ഒരാൾ പോലും എൻ്റെ അടുത്ത് ചർച്ച ചെയ്തിട്ടില്ല, അവർ പറഞ്ഞിട്ടില്ല. പക്ഷെ പിന്നെ വിളിച്ചപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് അന്ന് അവർക്ക് എന്നോട് സംസാരിക്കാൻ ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, അവർക്ക് സങ്കടമുള്ളത് കൊണ്ടാണെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു ആയിരിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഞാൻ എൻ്റെ വീടെങ്കിലും സെറ്റിൽ ഒരു ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരു ബന്ധങ്ങളല്ല ഞാൻ എല്ലാവരും വെച്ചിരിക്കണം. എല്ലാം എൻ്റെ ബ്രദേഴ്സും എല്ലാം എൻ്റെ ഫ്രണ്ട്സും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. എൻ്റെ അടുത്ത് എന്ത് വേണമെങ്കിലും പറയാം, ഞങ്ങൾ എന്ത് വേണമെങ്കിലും പ്രിപ്പറേഷൻ ചെയ്യും, ട്രോളും കളിയാക്കും തമാശ പറയും അടികൂടും ഒക്കെയുള്ള ഒരു ഫാമിലി ഫീലിലുള്ള അത്രയ്ക്കും മോർ ദാൻ ഒരു ആർട്ടിസ്റ്റ് ബന്ധമാണ് ഞാൻ അവിടെ വെച്ചിട്ടുള്ളത് എല്ലാവരുമായിട്ടും. അപ്പോൾ എൻ്റെ അടുത്ത് അവർക്ക് പറയുകയും ചെയ്യാം, ആ ബന്ധം ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം അവർക്കത് പറയാൻ പറ്റാണ്ട് പോയത്. കാരണം റീപ്ലേസ് ചെയ്യുന്ന അറിയുമ്പോൾ അവർക്കത് പറയാൻ പറ്റാണ്ട് പോയത്. പക്ഷേ എനിക്കത് ഭയങ്കര സങ്കടമുള്ള കാര്യമായിരുന്നു. കാരണം എൻ്റെ അടുത്ത് ചർച്ചയൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് ലാസ്റ്റ് റീപ്ലേസ്മെൻറ്റ് ഇത് ഓഡീഷൻ വെക്കുന്ന സമയത്തും ബാക്കിയൊക്കെ അറിയുന്ന സമയത്തും തന്നെ ഞാനിത് അറിയുന്നുണ്ട് സംഭവം. ഓക്കെ, അപ്പോൾ ഞാനിത് അറിഞ്ഞിട്ടും ഞാൻ വിളിച്ച് ചോദിച്ചപ്പം റീപ്ലേസ്മെൻ്റ് അല്ല, നീ ഇല്ലാത്തത് കൊണ്ട് പുതിയൊരു ട്രാക്കിന് വേണ്ടിയിട്ട് പുതിയൊരു ക്യാരക്ടർ വരികയാണെന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാനത് വിശ്വസിക്കുകയും ചെയ്തു. പക്ഷേ റീപ്ലേസ്മെൻ്റ് ആയിരുന്നു കൺഫേം ആയ സമയത്ത് ഏറ്റവും എനിക്ക് ഇപ്പോഴും അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഇനി സഞ്ജു നിങ്ങളുടെ സഞ്ജു അല്ല എന്നുള്ളത് എനിക്ക് ഇപ്പോഴും അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോഴും എനിക്കത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇപ്പം എൻ്റെ സൺ ടി വിയിലെ തമിഴിൻ്റെ ഷൂട്ട് നടന്നു കൊടുക്കണം, ഞാൻ ചെന്നൈയിലാണുള്ളത്. ഞാനിവിടുന്ന് തിരിച്ചു പോയിട്ട് അവിടെ എത്തിയിട്ട് സഞ്ജു ആവാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത് നിൽക്കുന്ന ആളാണ്. ഇനിയിപ്പോൾ ഞാൻ തിരിച്ചു പോയിട്ട് അവിടെ സഞ്ജു അല്ല എന്നുള്ളത് ഒന്നും കൂടി ഞാൻ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരിക ഞാൻ ട്രിവാൻഡ്രത്ത് എത്തിയതിന് ശേഷമായിരിക്കും. ഇനി അതെന്താവുമെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോഴും അത് ഞാൻ ഇവിടെ ഈ ഷൂട്ടിൻ്റെ ഇടയിൽ ഇത്രയും ബിസി ആയിട്ട് പോലും എനിക്ക് ഈ സാധനം എൻ്റെ തലയിൽ കിടന്ന് ഓടുകയാണ്. കാരണം 1.5 വർഷമായിട്ട് ഞാൻ ചെയ്ത സാധനം എൻ്റെ കയ്യിലില്ലല്ലോ, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറും ആ ആൾക്കാരൊന്നും എൻ്റെ കയ്യിലില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ അത് ഭയങ്കര സങ്കടമുണ്ട്, ഭയങ്കര സങ്കടമുണ്ട്. പക്ഷേ നടക്കട്ടെ, എല്ലാവരും ഇപ്പം എന്താ ചെയ്യാം. സോ യാ, ഇതാണ് സംഭവം. വേറെ പ്രശ്നമായിട്ട് പ്രശ്നമൊന്നുമില്ല, എല്ലാം കഴിഞ്ഞു, എല്ലാം ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. തത്കുഞ്ഞിൻ്റെ ജാതകം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. സോ യാ, ഓൾ ഫൈൻ. ഞാനിപ്പോൾ ഓക്കെ ആയിക്കൊണ്ട് വരുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, വരുന്നുണ്ട്. ഓക്കെ ആവും, ഓക്കെ ആണ്. പിന്നെ എന്താണ്, ഒരുപാട് നല്ല സപ്പോർട്ടും ഒരുപാട് സ്നേഹങ്ങളും കിട്ടിയിട്ടുണ്ട് ഈ പ്രൊജക്റ്റ് കാരണം. കാരണം ഞാൻ ഈ പ്രൊജക്റ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം പുറത്തിറങ്ങിയാലും ഇപ്പം എവിടെ പോയാലും സൽമാൻ എന്നല്ല എന്നെ വിളിക്കുക, സഞ്ജു എന്നാണ് വിളിക്കുക. ഇനിയിപ്പോൾ എക്സ് സഞ്ജു എന്ന് വിളിക്കുമെന്ന് എനിക്കറിയില്ല, സഞ്ജു എന്നാണ് എന്നെ വിളിക്കുക. ഒരുപാട് മെസ്സേജസ് എനിക്ക് വരുന്നുണ്ട്, തിരിച്ചു വരുമോ,
എന്താ മാറിയത്, എന്താ പ്രശ്നം, നിങ്ങളെ അല്ലാണ്ട് നിങ്ങൾക്ക് സഞ്ചുമായിട്ട് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. എല്ലാത്തിനും ഒരുപാട് താങ്ക്യൂ സോ മച്ച്. നിങ്ങളുടെ ഒക്കെ സ്നേഹവും നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടും എപ്പോഴും ഉണ്ടാവണം. അതുപോലെ തന്നെ എൻ്റെ ഈ പ്രൊജക്റ്റിന് നിങ്ങൾ തുടർന്നും ആ സപ്പോർട്ട് കൊടുക്കണം. കാരണം സഞ്ജുവിൻ്റെ മാത്രമല്ല ആ പ്രൊജക്റ്റ്, അതിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ലക്ഷ്യമുണ്ട്, നിങ്ങളുടെ പ്രിയപ്പെട്ട സ്വാതിയുണ്ട്, നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരുപാട് ആൾക്കാർ അതിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി അവരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ പുതിയ വന്ന സഞ്ജുവിന് എൻ്റെ എല്ലാവരും ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് ചെയ്യണടാ, ചെയ്യുമെന്ന് വിചാരിക്കണം. പിന്നെ അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് കാര്യങ്ങളും നിങ്ങൾ തുടർന്ന് കൊടുക്കണം. കാരണം ഇനിയും മിഡിരണ്ടിലും താഴോട്ട് പോയാലും അത് ഞാൻ താഴോട്ട് പോകുന്ന പോലെ തന്നെയാണ്, ഇനിയും മിഡിരണ്ടിലും മേലോട്ട് കയറിയാലും അത് ഞാൻ മേലോട്ട് കയറിയ പോലെ തന്നെയാണ്. അന്ന് ഇന്ന് എന്നും മിഡിരണ്ടിലും എൻ്റെ പ്രൊജക്റ്റാണ്, എൻ്റെ പ്രൊജക്റ്റായിരുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അത് കാണുന്നത് കണ്ടിന്യൂ ചെയ്യണം. എൻ്റെ പേരിൽ നിങ്ങൾ ആരും ആ പ്രൊജക്റ്റിനെ താഴ്ത്തി കെട്ടരുത്, താഴ്ത്തുകയും ചെയ്യരുത്. നിങ്ങളെപ്പോലെ തന്നെ അതിലെല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഫാൻ നിങ്ങളെ ഫാൻ എഡിറ്റ്സും എല്ലാം ഞാൻ കാണാറുണ്ട്, ഞാനിപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്. വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ്. എനിക്ക് പ്രൊജക്റ്റ് പോയാലും നിങ്ങളുടെ സ്നേഹം വേണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ സഞ്ജുവായിട്ടോ നിങ്ങളുടെ എന്തായിട്ടാണെങ്കിലും ഞാനിപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. നിങ്ങൾ തുടർന്നും ഈ പ്രൊജക്റ്റ് കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇൻഷാല്ലാ വേറെ നല്ലൊരു പ്രൊജക്റ്റായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും, തീർച്ചയായിട്ടും വരും. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് കമൻസ് വരുന്നുണ്ട് എല്ലാവർക്കും. ന്യൂ സഞ്ജുവിൻ്റെ ആക്ടിങ് കൊള്ളൂല, അത് ഒബ്വിയസ്ലി. കാരണം ഒരാൾ ചെയ്തിരിക്കുന്ന സാധനം വേറൊരാൾ റീപ്ലേസ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും. പ്രത്യേകിച്ച് പുള്ളി എല്ലാ ക്യാരക്ടേഴ്സിനെയും മനസ്സിലാക്കിയിട്ട് എല്ലാ സിറ്റുവേഷൻസൊക്കെ പഠിച്ച് വരുമ്പോഴേക്കും കുറച്ച് ടൈം എടുക്കും. അങ്ങനെ കുറച്ച് സമയം കാര്യങ്ങളൊക്കെ എടുക്കും അത്, പക്ഷെ സെറ്റ് ആവും. മാത്രമല്ല പുള്ളി വന്നിരിക്കുന്നത് അത്യാവശ്യം ഒരു ടൈറ്റായ ടൈമിലാണ്. ലച്ചു വീട് വിട്ട് ഇറങ്ങി നിൽക്കുന്ന ടൈമാണ്, അമ്മക്ക് സുഖമില്ലാതായിരിക്കുന്ന ടൈമാണ്, ലച്ചുവിനെ തിരിച്ചു കൊണ്ടുവരണം, സ്വാതി സത്യം അറിയോ എന്നുള്ളൊരു പേടി, ഇങ്ങനെ ഒരുപാട് മാനറിസംസ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭയങ്കര ടൈറ്റായ ടൈമിലാണ് പുതിയ സഞ്ജുവിൻ്റെ എൻട്രി. അതുകൊണ്ട് അത് അവനത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് വേണം അവനെ അത് ഈസി ആക്കി കൊടുക്കാൻ വേണ്ടി. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ പുതിയ സഞ്ജുവിന് എൻ്റെ ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി വെരി ബെസ്റ്റ് ബ്രോ. പിന്നെ എല്ലാവരും അത് കണ്ടുകൊണ്ടിരിക്കുക. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എൻ്റെ ടീമിനെ, ഞങ്ങളുടെ ചിരി, കളികൾ, തമാശകൾ എല്ലാം മിസ് ചെയ്യുന്നുണ്ട്. ലച്ചു, സ്വാതി, നമ്മുടെ രാജു, പുതിയ വന്ന ഗോവിന്ദ്, എല്ലാവരായിട്ടും ഭയങ്കര ടൈപ്പിൽ, നമ്മളെ സഞ്ജന, എല്ലാവരായിട്ടും നമ്മൾ ഭയങ്കര ടൈപ്പിൽ നിൽക്കുകയാണ്. ആ സമയത്താണ് എൻ്റെ റീപ്ലേസ്മെൻറ്റ്. ഒരുപാട് സങ്കടമുണ്ട്, എന്നാൽ പോലും ഫാക്ട് ഷുഡ് ബി അക്സെപ്റ്റഡ് റൈറ്റ്. സോ ഐ ആം അക്സെപ്റ്റിംഗ് ദ ഫാക്ട് ദറ്റ് ഐ നോ മോർ യുവർ സഞ്ജു, ബട്ട് ഫൈൻ. ഓക്കെ, എല്ലാവർക്കും ഒന്നും കൂടി താങ്ക്സ്. പുതിയ പ്രൊജക്റ്റായിട്ട് ഞാൻ വരും, നിങ്ങളെല്ലാവരും സപ്പോർട്ട് സ്നേഹം ഉണ്ടാവും. അതുപോലെ തന്നെ ദയവ് ചെയ്ത് ആരും ഇൻസ്റ്റഗ്രാമിൻ്റെ താഴെ അനാവശ്യ ഫൈറ്റും കാര്യങ്ങളൊന്നും ചെയ്യരുത്. എന്താ പറയുക, എല്ലാവർക്കും വേദനിക്കും. നിങ്ങളിടുന്ന ഓരോ കമൻസും നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും വളരെ ശ്രദ്ധിച്ച് പറയുക ദയവ് ചെയ്ത്. കാരണം എല്ലാവർക്കും വേദനിക്കും, എല്ലാവരും മനുഷ്യന്മാരാണ്, എല്ലാവർക്കും ഫീലിങ്സ് ഉണ്ട്. അപ്പോൾ ആരെങ്കിലും പഴിചാരിക്കുന്നതിനും ആരെങ്കിലും കുറ്റം പറയുമ്പോൾ ആരെങ്കിലും കുറിച്ച് പറയുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കാം. നമ്മൾ ആരും വേദനിപ്പിക്കാണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹാവ് എ ഗുഡ് ഡേ. Thank you so much for the support and love from you.